എല്ലാ പ്രിയപ്പെട്ടവർക്കും വചനപ്രഭാതത്തിലേക്ക് സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനത്തെ കർത്താവ് നമുക്ക് ദാനമായി ചെന്ന് തന്നല്ലോ. ഈ ഒരു പ്രതിസന്ധിയുടെയും മഹാവ്യാധിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവ വചനത്തിനായിട്ട് കാതോർക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്നും എന്ത് കുടിക്കൂ എന്നും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കൂ എന്നും ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാളും ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലേ? വിചാരപ്പെടുന്നതിനേക്കാൾ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനായിട്ട് നിങ്ങൾക്കാർക്കും കഴിയും, നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപി, അവ അധ്വാനിക്കുന്നില്ല, നുൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കുമെന്ന് ശരീരത്തെ കൊണ്ടും വിചാരപ്പെടരുത്. ഒരു മനുഷ്യൻ്റെ ഒരു സ്വത്വം എന്നൊക്കെ പറയുന്നത് അവൻ്റെ ജീവിതവും ശരീരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്ത് ഉടുക്കും, ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്. എന്ത് കഴിക്കും, അപ്പോൾ അതിനെക്കാട്ടും പ്രധാനമുള്ളതാണ് ജീവൻ. ഉടുപ്പിനെക്കാട്ടും പ്രധാനമുള്ളതാണ് മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ, വസ്ത്രം ധരിക്കാനില്ലാത്ത അല്പവസ്ത്രധാരികളായിട്ടുള്ള ഒരു പക്ഷേ ഇന്നുപോലും പൂർണ്ണനഗ്നായിട്ടുള്ള ആദിവാസി സമൂഹങ്ങളൊക്കെ ഇല്ലേ? അപ്പം ശരീരത്തിനാണ് പ്രാധാന്യം വസ്ത്രത്തെക്കാട്ടിൽ, ജീവനാണ് പ്രാധാന്യം. നിങ്ങളുടെ എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ട്, അപ്പോൾ ജീവൻ്റെ ദാതാവ് ദൈവമാണ്. ഇത് ഇവിടെ പറയുന്നത് ആകാശത്തിലെ പറവുകളെയൊക്കെ നമ്മൾ നോക്കണം, അവയെ ദൈവം പോറ്റുകയാണ്. പറവുകളെ നോക്കണം, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിൻ്റെ അർത്ഥം അവ വെറുതെ ഇരിക്കുകയും കർത്താവ് തന്നെ അവിടെ വായിൽ കൊണ്ട് തീറ്റ എത്തിക്കുകയും ചെയ്യുമോ എന്നുള്ളതാണോ? അല്ല, ഈ ഭൂമിയിൽ അധ്വാനിക്കണ്ടേ? അധ്വാനിക്കണം. ഈ ഭൂമിയിൽ കാര്യങ്ങൾ ചെയ്യണ്ടേ? ചെയ്യണം. പിന്നെ എന്താണ് ഇവിടെ പറയുന്നതിൻ്റെ പ്രത്യേകമായ കാര്യം? ആകുലതകളില്ലാതെ ജീവിക്കുക. ഉത്കണ്ഠ, നമ്മളിങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതുകൊണ്ട് ഒരു മുഴം കൂട്ടുവാൻ, ഒരു മുഴം എന്നൊക്കെ പറയുമ്പോൾ 1.5 അടിയാണ്. അപ്പോൾ അത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ഒക്കാത്ത മനുഷ്യർ, ആ മനുഷ്യരെന്തിനാണ് ഒത്തിരി ഉത്കണ്ഠപ്പെടുന്നത് എന്നുള്ളതാണ് കർത്താവായ യേശുവിൻ്റെ ചോദ്യം എന്ന് പറയും. മദർ തെരേസയൊക്കെയൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യം കേട്ടിട്ടുണ്ട്. മദർ തെരേസയുടെ അടുക്കൽ ഒരു വലിയ ബില്യണറായിട്ടുള്ള ആൾ, ഒരു വലിയ ബഹുരാഷ്ട്ര കമ്പനി കുത്തക മുതലാളിയായ ഒരു മനുഷ്യന് അവർ ആ അമ്മയെ കാണാനായിട്ട് വന്നു. എന്നിട്ട് ഈ അമ്മയോട് ചോദിച്ചു പോലും, നിങ്ങളെങ്ങനെയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് ബജറ്റ് തയ്യാറാക്കുന്നതെന്ന് അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നത്, ആര് പറഞ്ഞിട്ടാണ്? അപ്പോൾ അദ്ദേഹം തിരിച്ച് പറഞ്ഞു, ഞാൻ അമ്മയെ കാണാൻ വന്നത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രചോദനം കാണണം എന്ന് തോന്നിയ ഒരു പ്രചോദനം ഉണ്ടായതുകൊണ്ട് ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അമ്മ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, അങ്ങയുടെ ഉള്ളിൽ ഈ പ്രചോദനം തന്ന ആരോ, ആ പ്രചോദനം തരുമ്പോൾ അതിനോട് പ്രതികരിച്ച താങ്കളെപ്പോലുള്ളവരാണ് ഞങ്ങളുടെ ബജറ്റ്. താങ്കളുടെ ഉള്ളിൽ ഈ പ്രചോദനം തന്നതും ആ പ്രചോദനത്തോട് പ്രതികരിക്കാനുള്ള ഒരു കൃപ തന്നതുമാണ്, അതാണ് ഞങ്ങളുടെ ബജറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൊടുത്ത ആ ഒരു ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ സ്ഥലത്തിന് ആ പേരിട്ടു, ആശാദാൻ, പ്രത്യാശയുടെ ദാനമെന്ന്. അർത്ഥം പറഞ്ഞു വന്നതിന് താല്പര്യം, നമ്മുടെ ബജറ്റ് എന്നൊക്കെ പറയുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ആ കൃപ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രചോദനം, ആ പ്രചോദനത്തോട് പ്രതികരിച്ച വ്യക്തികൾ, ഒരു പരിധി വരെ വിശ്വാസ ജീവിതമൊക്കെ കൈമുതലായിട്ടുള്ള ഒത്തിരി മക്കൾ തന്നെ കേൾക്കുന്നുണ്ട്, ഒത്തിരി ശുശ്രൂഷകരൊക്കെയാണ്. നമ്മുടെ ബജറ്റൊക്കെ എങ്ങനെയാണ്? നമ്മുടെ ബജറ്റ് തയ്യാറാക്കുന്നത് ഇതാണ് നമ്മുടെ ബജറ്റ്. കൃപയാണ് ബജറ്റ്. ആ കൃപയോട് പ്രതികരിക്കുന്നവർ അവരാണ് ബജറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഒത്തിരി ഉത്കണ്ഠപ്പെട്ടതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ? സത്യത്തിൽ നമ്മുടെ ഉത്കണ്ഠകളൊന്നും തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാര്യമായ പരിഹാരം ഉണ്ടാക്കുന്നില്ല. നമ്മളൊരു പ്രശ്നം
പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോബൽ സമ്മാനമൊക്കെ നേടിയ 1965 നോബൽ സമ്മാനം നേടിയ ഒരു മനുഷ്യന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചാലും പിന്നെയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുടെ എണ്ണത്തിന് കുറവ് വരുന്നില്ലെന്ന വസ്തുത ഞാൻ കണ്ടുപിടിച്ചത് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലാണ്. അത് എത്ര ബുദ്ധിമുട്ടുള്ളവാക്കുന്ന കാര്യം, എത്ര പ്രശ്നങ്ങൾ പരിഹരിച്ചാലും വീണ്ടും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുടെ എണ്ണത്തിന് കുറവ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട, നമ്മളെ കരുതുന്ന, നമ്മളെ പോറ്റുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വലിയ അറിവിൽ ആകുലതകളില്ലാതെ ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഈ പ്രഭാതത്തെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഉത്കണ്ഠകളിൽ നിന്ന് വിടുവിക്കണമേ. ദൈവമായ കർത്താവെ, വളരെ ഉത്കണ്ഠപ്പെട്ട് ഉത്കണ്ഠയോടെ ഈ പ്രഭാതം ഉണർന്ന ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഉത്കണ്ഠകളില്ലാതെ ജീവിക്കാനുള്ള കൃപ തരണമേ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.